പ്രവാചകൻ പറഞ്ഞെന്നല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇപ്പൊ നമ്മളവിടെ പറയുന്ന ആരാ? കമ്മിറ്റി പറഞ്ഞു. നമ്മളവിടെ പറയുന്ന ആരാ? കൗൺസിൽ പറഞ്ഞു. ഇതൊക്കെ ആവശ്യം കേട്ടോ, ഇതൊക്കെ ആവശ്യമാണ്. സ്തോത്രം. ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാന്. കമ്മിറ്റി, കൗൺസിൽ, ഇതൊക്കെ വേണം ദൈവസഭയ്ക്ക്. പക്ഷേ നിയോഗത്തിന്റെ പിന്നിൽ ഇതൊന്നുമില്ല. അവിടെ ദൈവം പറയുന്നതാ കാര്യം. ഒരാമയം പറ, പരിശുദ്ധാത്മാ പറഞ്ഞു വേർതിരിക്കാൻ. ഓ ജീസസ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എന്റെ സഭയിൽ അങ്ങ് പറയണം. എന്നെ കല്ലെറിയരുതേ, ഞാൻ ഉള്ള കാര്യം പറയാം. സഭയിൽ ഡെമോക്രസി ഇല്ല കേട്ടോ, സഭയിൽ ഡെമോക്രസി ഇല്ല. നമ്മൾ പറയുന്ന ജനാധിപത്യം വേണമെന്ന, ജനാധിപത്യ സംവിധാനം സഭയിൽ ഇല്ല. സഭയിൽ തയോക്രസിയാണ് ഉള്ളത്, ദൈവാധിപത്യം. ഞാൻ രാജ്യത്തിന്റെ ഭരണത്തിൽ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ ദൈവസഭയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. എന്റെ വ്യക്തിപരമായ ബോധ്യ പറയുന്നത്, സഭയിൽ ജനാധിപത്യമല്ല വേണ്ടുന്നത്, സഭയിൽ ദൈവാധിപത്യം വേണം. എപ്പോ ദൈവാധിപത്യം ജനാധിപത്യത്തിന് വഴിമാറിയോ അന്ന് പരാജയം തുടങ്ങി. ഇനിയും ഈ പരാജയം വിട്ട് ജനം എപ്പോഴാ വിജയത്തിലേക്ക് വരുന്നതെന്നറിയാമോ? ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് ദൈവാധിപത്യത്തിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോ.